എല്ലാവർക്കും ശ്രാണാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഫ്രിഡ്ജ് ക്ലീനിങ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്ന് ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് കാണാൻ ഞാൻ കുറച്ച് കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞുതരുന്നുണ്ട്. അപ്പം ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുകൊണ്ട് തന്നെ ആദ്യം മുതലേ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ഫ്രിഡ്ജിന് മുകളിലുള്ള എല്ലാം എടുത്തു മാറ്റുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിന് മുകളിൽ നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ടാവും. പിന്നെ അതുപോലെ ഫ്രിഡ്ജിൻ്റെ കവർ, അതിൻ്റെ രണ്ട് സൈഡ് പോക്കറ്റിൽ നിറയെ സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് ഓഫാക്കുക. അതിനുശേഷം നമുക്ക് ഓരോ സാധനങ്ങളുടെ അടുത്ത് പുറത്തേക്ക് വെക്കാം. അപ്പോൾ ഞാനിങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവോ അറിയില്ല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാം. അല്ലാതെ ഇങ്ങനെ മിണ്ടാതെ മിണ്ടാതിരുന്ന് ചെയ്യുന്നതിൽ നല്ലത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഫ്രിഡ്ജിലത്തെ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനിയിതിൽ ഞാൻ വിരിച്ചിട്ടുള്ള ഷീറ്റാണ് എടുത്ത് മാറ്റുന്നത്. അപ്പം ഈ ഷീറ്റും ഫ്രിഡ്ജ് കവറൊക്കെ വാങ്ങിച്ചതും അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. അതിനുശേഷം നമുക്കിതാ ഓരോ തട്ടായിട്ട് എടുത്ത് മാറ്റാം. എൻ്റെ ഫ്രിഡ്ജ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കേണ്ടി വരാറുണ്ട്. കാരണം കേക്കൊക്കെ ഉണ്ടാകുമ്പം ക്രീമും ഗനാഷും ഒക്കെ അതിന് പറ്റി പിടിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവലുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, കണ്ടില്ല, എൻ്റെ ഫ്രിഡ്ജ് ഡോറിനകത്തൊക്കെ നിറയെ കച്ചറി ആയിട്ടാണ് ഉള്ളത്. അതിങ്ങനെ ക്രീമും ഗനാഷും അങ്ങനെയുള്ളൊക്കെ ഞാനിങ്ങനെ ബാക്കി വരുന്നത് എടുത്ത് വെക്കും. അപ്പം പിന്നെ അതിൽ നിന്ന് ഒലിച്ചിട്ട് അവിടെയൊക്കെ പറ്റാറുണ്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഫ്രിഡ്ജ് വൃത്തിയാക്കിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ ഒരു ഷീറ്റ് വാങ്ങിയിട്ടിട്ടുള്ളത്. അപ്പോൾ ഫ്രിഡ്ജ് നമ്മൾ വൃത്തിയാക്കുന്നത്, ഞാനിപ്പം ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വിനേഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വിനേഗറിന് പകരം നമുക്ക് ബേക്കിംഗ് സോഡയൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഫ്രിഡ്ജ് വൃത്തിയാക്കുമ്പോൾ അപ്പോഴും വെറും വെള്ളത്തിലിങ്ങനെ തുടച്ചു കൊടുക്കുന്നതിൽ നല്ലത് ഇതുപോലെ വിനേഗറോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് നാരങ്ങ നീരോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുക. അല്ലാതെ നമ്മൾ സോപ്പ്, ലിക്വിഡ് സോപ്പ് അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും നല്ലത്, ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ നമ്മുടെ വിനേഗർ. അപ്പോൾ ഞാനത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് തുണി ഒന്ന് അതിൽ മുക്കിയതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഒന്ന് ആദ്യം തന്നെ നമ്മുടെ ഈ ഫിഷൊക്കെ വെക്കുന്ന ആ ഒരു ട്രേ ഉണ്ടല്ലോ, നമ്മുടെ ഫ്രീസറിൽ നിന്ന് വെള്ളം അതിലേക്കാണ് വരുന്നത്. ആ ഭാഗം ഞാനൊന്ന് വേഗം ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ആടിയുള്ള ആ ട്രേ ഒന്ന് വേഗം ഒന്ന് കഴുകി വൃത്തിയാക്കി അവിടെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. കാരണം ഫ്രിഡ്ജ് ഓഫായതുകൊണ്ട് നമ്മുടെ ഫ്രിഡ്ജിനകത്തുള്ള വെള്ളം അതിലേക്ക് ആണ് വീഴേണ്ടത്. അപ്പോൾ നമ്മളതവിടെ വെച്ചിട്ടില്ലെങ്കിൽ നേരിട്ട് ഫ്രിഡ്ജിനടിയിലേക്ക് വീഴും. അപ്പോൾ ഞാനവിടെ ഒരു തുണി വിരിച്ച് വെച്ചിട്ടുണ്ട് വെള്ളം വീഴുന്നതുകൊണ്ട്. അതിനുശേഷം ഞാനത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ, അടിയിൽ ഞാനൊരു തുണി വെച്ചിട്ടുണ്ട്. അപ്പം വെള്ളം പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ തുണി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കി ഭാഗം കൂടി ഇതുപോലെ തന്നെ വൃത്തിയാക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഫ്രിഡ്ജിൻ്റെ ഡോറാണ് ഞാൻ വൃത്തിയാക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഫ്രിഡ്ജിൻ്റെ ഡോറ് വൃത്തിയാക്കുന്ന സമയത്ത് ഇതാ ഈ ഒരു ഭാഗം ഇതുപോലെ എടുത്തു മാറ്റിയതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതിനകത്തൊക്കെ നിറയെ അഴുക്കുണ്ടാവും, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന് നിറയെ അഴുക്കുണ്ട്. നമ്മളത് കണ്ടില്ലേ, അത് കറുത്ത കളറിൽ ഇങ്ങനെ പാവി പിടിച്ച പോലെ നിറയെ അഴുക്കുണ്ടാവും. അത് നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതിന് ശേഷം ആ ഒരു ഇട ഭാഗത്തേക്കൊക്കെ തുണി കയറ്റിയതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. പൂപ്പലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആ സൈഡിലുണ്ടാവും, അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കുക. കാരണം നമ്മൾ ഫ്രിഡ്ജിലാണ് ബാക്കി വരുന്ന ഫുഡും അതുപോലെയുള്ള പച്ചക്കറി ആയിക്കോട്ടെ എല്ലാം സൂക്ഷിക്കുന്നത് നമ്മൾ അതിലാണ്. പ്രത്യേകിച്ച് കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്താണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ഈ ക്രീമും ഗനാഷൊക്കെ തട്ടിയിട്ടാണ് വേഗം ഫ്രിഡ്ജിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പൂപ്പല പിടിക്കുന്നത് പോലെയും പെട്ടെന്ന് ക്ലീൻ ആക്കിയില്ലെങ്കിൽ ഒരു കറുത്ത പോലെ ഒരു ചെളി പിടിച്ച പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് തന്നെയാണ് മോശം. അപ്പോൾ കേക്കൊക്കെ കൊടുക്കുന്നവർക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്നാൽ പണി കിട്ടും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം. ഇപ്പം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് എത്രത്തോളം ചളിയുണ്ട്, കണ്ടില്ലേ. ഇതൊക്കെ ആ ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗത്തേക്ക് പോകുന്ന ആ സൈഡിൽ അങ്ങനെ പിടിച്ചിട്ടുള്ള ചെളികളാണ്. അപ്പം ഇത് കുറേ പൂപ്പൽ ആ ഒരു മോഡലാണ് കാണുന്നത്. അപ്പം ഇതാ ഇതിൻ്റെ ഈ ഇടയിലൊക്കെ നിറയെ ഉണ്ടാവും അതുപോലുള്ള കറുത്ത കളറിൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ നന്നായിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട്, അതുകൊണ്ടാണ് ഞാൻ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ വിനീഗർ എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമുക്കിതുപോലെ നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കി കൊടുക്കാം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ, കണ്ടില്ല, ഇതൊക്കെ ആ ഫ്രിഡ്ജിനകത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് വേഗം രോഗങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്.
ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇത് മസ്റ്റായിട്ടും വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇത് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, പക്ഷേ വെച്ചു കൊടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ടൈമാണ് അതൊരു വിഷമമായിട്ട് തോന്നല്. അപ്പം ഞാൻ ഇത് അങ്ങനെ ആരും ക്ലീൻ ചെയ്യുമ്പം ഇത് ഭാഗമെടുത്ത് മാറ്റുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ആ ഒരു ഹോളിലേക്ക് ഇറങ്ങി നിന്നോളും, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇനി നിങ്ങൾ ക്ലീൻ ചെയ്യുമ്പം ഈ ഭാഗം കൂടി ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കണ്ടില്ലേ, ഇപ്പം ഞാൻ ഫ്രിഡ്ജ് ഡോറും അതുപോലെ ബാക്കിയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് ഫ്രിഡ്ജിന് പുറത്തുള്ള ഭാഗം ഒന്ന് നന്നായിട്ട് ആ വെള്ളത്തോണ്ട് തന്നെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മളിത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് സോപ്പിനേക്കാളും നല്ലത് ലിക്വിഡാണ് കേട്ടോ, ഇതുപോലെയുള്ള ലിക്വിഡ് സോപ്പാണ് നല്ലത്. കാരണം സോപ്പാകുമ്പം ചിലപ്പം എവിടെയെങ്കിലും കുടുങ്ങാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്, പിന്നെ അത് വൃത്തിയാക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ലിക്വിഡ് സോപ്പാകുമ്പം ആ ഒരു വിഷമില്ല. ഗ്ലാസ്സൊക്കെ നന്നായിട്ട് കഴുകാനും ഇതിൻ്റെ ഇടയിലൊക്കെ ഈ വെള്ള ഭാഗം കാണുന്നുണ്ടല്ലോ, അതിൻ്റെ ഇടയിലൊക്കെ സോപ്പാകുമ്പം കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അത് എടുത്ത് കളയാനും കഴുകിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ ഇത് മുഴുവനായിട്ടും ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. എല്ലാം കഴുകുന്നത് കാണിച്ചിട്ടില്ല, അപ്പോൾ നിങ്ങൾക്ക് ബോറായി പോകില്ലേ. അപ്പോൾ ഇനി നമുക്കൊരു തുണി എടുത്തിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തുള്ള വെള്ളവും കളഞ്ഞതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിനകത്തുള്ള ബാക്കിയുള്ളതും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതാ ഈ ഒരു ഭാഗം കണ്ടില്ലേ നിങ്ങൾ, ഇത് ഫ്രീസറിനകത്തുള്ള ഐസൊക്കെ വീഴാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ ഈട് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോഴാണ് ഫ്രീസറിൻ്റെ തണുപ്പ് കൂടിയും കുറയൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഫ്രിഡ്ജിൻ്റെ തണുപ്പ് കൂട്ടിയും കുറയ്ക്കുമൊക്കെ ചെയ്യുന്നത് ഇതിങ്ങനെ തിരിച്ചു കൊടുത്തിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ വെള്ള ഭാഗം നിങ്ങൾ കാണുന്നുണ്ടാവും, ഇത് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫ്രീസറിനകത്ത് ഒരുപാട് ഐസൊക്കെ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് മുഴുവനായിട്ട് മെൽട്ടായി വീണോളും. അല്ലാതെ നമ്മൾ മുട്ടിയും പാരിയൊന്നും എടുത്തിട്ട് കുത്തി പൊട്ടിക്കരുത്. ഇത് ഞാൻ ഒരാളിങ്ങനെ പറയുന്നത് കേട്ടു, പാരിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കുത്തി പൊട്ടിച്ച് അവസാനം ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആയി. എൻ്റെ വീടിനടുത്ത് തന്നെയാണ് അത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. കാര്യം അവർക്കത് അറിയില്ല, ഇത് എന്തിനാണ് ഈ ഒരു ഭാഗം എന്നുള്ളത് അവർക്ക് അറിയില്ല. അവർ വിചാരിക്കുന്നത് ഫ്രിഡ്ജ് ഈ തണുപ്പ് കൂട്ടാനും കുറക്കാനും ഉള്ളതാണെന്ന് അറിയുന്നത്, പക്ഷേ ഈ നടുക്കുള്ള കാര്യം എന്താണെന്ന് അറിയില്ല. അപ്പം ഞാൻ നേരത്തെ തന്നെ ഇത് ഓഫാക്കി വെച്ചതുകൊണ്ട്, ഞാൻ ആ നടുക്കുള്ള വെള്ള ഭാഗം പ്രസ് ചെയ്ത് വെച്ചതുകൊണ്ട് കണ്ടില്ലേ ഐസ് മൊത്തം വീണിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇത് ക്ലീൻ ചെയ്യാൻ പോവാതിരുന്നത്. ഫ്രിഡ്ജ് മൊത്തം വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഓഫാക്കി വെക്കുക, രാവിലെ നമുക്ക് നമ്മുടെ ഐസൊക്കെ വീണിട്ടുണ്ടാവും. നമ്മുടെ ഫ്രീസർ നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും. കണ്ടില്ലേ, ഇത് ഐസൊക്കെ ഞാൻ പറക്കിയെടുക്കുന്നുണ്ട്. ഇതിങ്ങനെ നമ്മൾ എപ്പോഴെങ്കിലും നമ്മളിങ്ങനെ തുറന്നു നോക്കുന്ന സമയത്ത് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുക. രാത്രി അങ്ങനെ ചെയ്യുക, പകൽ രാവിലെ ആകുമ്പോൾ എല്ലാം വീണിട്ടുണ്ടാവും. പിന്നെ നമുക്ക് വേഗം വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടിയും ഇതൊന്നും കൊണ്ട് കുത്തി പൊളിക്കരുത്, ഇതന്നെ പ്രസ് ചെയ്യാനുള്ളത് ചെയ്യുക. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പറയുന്നത്. അറിയുന്നവർ ക്ഷമിക്കുക, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം ഞാനിങ്ങനെ ഇത് പറഞ്ഞത് കേട്ടു, ഫ്രിഡ്ജ് കേടായി, ഫ്രിഡ്ജിനകത്തുള്ള ഐസ് കുത്തി പൊട്ടിച്ചു, മുട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് തച്ചു പൊട്ടിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പം ഞാൻ ഇതാ ഫ്രിഡ്ജ് മുഴുവനായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഈ ഫ്രിഡ്ജിനകത്തേക്കുള്ള ഓരോ സാധനങ്ങളും എടുത്തു വെക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ തണുപ്പൊന്ന് പുറത്തേക്ക് എടുത്തു വെക്കുമ്പോൾ എന്തായാലും നമ്മൾ ആ തണുത്തതിന് നിറയെ വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി, ഇല്ലെങ്കിൽ ആ വെള്ളം മൊത്തം ആദ്യം നമ്മൾ ഫ്രിഡ്ജിനകത്ത് തന്നെ ആവും. അതുകൊണ്ടാട്ടാ, പിന്നെ എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അതിന് പറ്റിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതുപോലെ എല്ലാം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം എടുത്തു വെക്കാം. അപ്പോൾ ഇതാ ഞാനിത് മുഴുവനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതൊക്കെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇത് ഫുള്ള് നിറയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ, ഈ ഒഴിഞ്ഞ ഭാഗമെല്ലാം. കാരണം കേക്കൊക്കെ വരുന്ന സമയത്ത് ഗനാഷ്, ചോക്ലേറ്റ് അതൊക്കെയൊക്കെ എൻ്റെ ഫ്രിഡ്ജ് അപ്പോൾ ഫുള്ള് നിറഞ്ഞിട്ടുണ്ടാവും. ഇപ്പം ഈ പുറത്തെടുത്ത് വെച്ചാൽ ഒരുപാട് സാധനങ്ങൾ കളയാനുണ്ടായിരുന്നു. ക്രീമായിക്കോട്ടെ, ഗനാഷ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കളയാനുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തുറക്കുമ്പോഴുള്ള ഫ്രിഡ്ജും ഇപ്പോഴത്തെ ഫ്രിഡ്ജും കണ്ടില്ലേ, ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം കുറേ കാര്യങ്ങൾ ഞാൻ കളഞ്ഞു, ബാക്കിയുള്ളതാണിത്. അപ്പം ഇനി ഇത് കുറച്ച് ദിവസം കൂടി ഇങ്ങനെ ഉണ്ടാവും, പിന്നെ അതേ പഴയ പോലെ തന്നെ ആവും. പ്രത്യേകിച്ച് കേക്കൊക്കെ ആക്കുന്നത് കൊണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഉണ്ട് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.